गुड मॉर्निंग फिनाशियल मानेजमेंट वर्किंग क्यापिटल मानेजमेंट चाप्टर अड़ता क्लासल कड़ा वर्किंग क्यापिटल रिक्वयर्मेंट एस्टिमेशन ऑफ ए मानुफाक्चरी कंसेन अदान ना क्लास डिस्कसो मानुफाक्चरी कंपनी आने वर्ष मोटा आवश्यम वर्किंग क्यापिटल एत्र एस्टिमेशन एन नाम डिस्कस अगर कंटिन्यूएशन क्लास नमुक कड़क ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം ലെവൽ ഓഫ് ആക്ടിവിറ്റി 13,000 യൂണിറ്റ്സ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് റോ മെറ്റീരിയൽ 40%, ലേബർ 10%, ഓവർ ഹെഡ്സ് 30%. അങ്ങനെയാണ് അതിൻ്റെ പ്രൊപ്പോർഷൻ വന്നിരിക്കുന്നത്. പിന്നെ ഓരോന്നിൻ്റെയും ഹോൾഡിംഗ് പീരീഡുകളും തന്നിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, 50 തന്നിട്ടുണ്ട്. ദെൻ ലാഗിൻ പേയ്മെൻറ്റ് ഓഫ് വേജസും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് പെർസെൻറ്റേജ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എസ് പി ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. റുപ്പീസിലാണ് തരണമെന്ന് വെച്ചെങ്കിലാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്ട് നമുക്ക് എസ് പിയുടെ ആവശ്യമില്ല. നമുക്ക് യൂണിറ്റിന് ജസ്റ്റ് ആ കറസ്പോണ്ടിങ് എലമെൻസുകളുടെ കോസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഇവിടെ എന്തിനാണ് 40%, 10%, 30% എന്നൊക്കെ പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ 13,000 ആദ്യം എസ് പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓരോ എലമെൻസിൻ്റെയും പ്രപ്പോർഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ ലാഗും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ പ്രൊഫോമ പ്രകാരം 3 കോളം പ്രൊവൈഡ് ചെയ്യുക, പെർട്ടിക്കുലറും 2 എമൗണ്ട് കോളും. പെർട്ടിക്കുലറിലെ എ എന്ന് പറഞ്ഞിട്ട് കറണ്ട് അസറ്റ്സ് എഴുതുക. കറണ്ട് അസറ്റ്സിൽ 1 വരുന്നത് എന്താണ്, ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് എഴുതുക. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് തന്നിരിക്കുന്നത്, ഡ്യൂറേഷനൊക്കെ ഹോൾഡിംഗ് പീരീഡുകളൊക്കെ വീക്സിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീക്കാണ് ആവശ്യം. അപ്പോൾ ഡെപ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് പീരീഡ് എത്രയാണ് തന്നിരിക്കുന്നത്, 10 weeks ആണ്. ബ്രാക്കറ്റിൽ 10 weeks എന്ന് എഴുതുക. ദെൻ അതിൻ്റെ അണ്ടറിൽ ആദ്യം വരുന്നത് റോ മെറ്റീരിയൽ ആണ്. റോ മെറ്റീരിയൽ എഴുതുക. ബ്രാക്കറ്റിലെ 13,000 × എസ് പി എത്രയാണ്, 50 ആണ്. 50 × റോ മെറ്റീരിയലിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ്, 40% ആണ്. 40% × ദെൻ ക്രെഡിറ്റ് സെയിൽ ക്യാഷ് സെയിലിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ 10/5 പിന്നെ അപ്പോൾ ഹോൾഡ് അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല. ഹോൾഡിംഗ് പീരീഡ് കൺസിഡർ ചെയ്താൽ മതി. 10/52 അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 50,000 കിട്ടി. ദെൻ ബി എന്ന് പറഞ്ഞിട്ട് ലേബർ എഴുതുക. 13,000 × അതിൻ്റെ എസ് പി എത്രയാണ്, 50 × 10%, അതായത് ലേബറിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 10% ആണ്, × ഹോൾഡിംഗ് പീരീഡ് 10/52. അപ്പോൾ എത്ര കിട്ടും നമുക്ക്, 12,500 കിട്ടും. ദെൻ തേർഡ് വൺ ഓവർ ഹെഡ്സ് എഴുതാം. ബ്രാക്കറ്റിലെ 13,000 × 50 × ഓവർ ഹെഡ്സിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ് ഇരിക്കുന്നത്, 30% ആണ്. 30% × 10/52 അപ്പോൾ എത്ര കിട്ടും നമുക്ക്, 37,500 കിട്ടും. അപ്പോൾ നമുക്ക് ഡെപ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന 3 സബ് ഹെഡ്സും കഴിഞ്ഞു. 3 കൂടി ടോട്ടൽ ചെയ്തിട്ട് എത്ര എഴുതാം, 1 lakh ഔട്ടർ കോളത്തിലേക്ക് എഴുതി. ഇനി രണ്ടാമത്തെ ഏതാ നമ്മൾ എഴുതാറ്, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എഴുതാം. 13,000 × എസ് പി 50 × റോ മെറ്റീരിയലിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 40% ആണ്. 40% × അവരുടെ ഹോൾഡിംഗ് പീരീഡ് എത്രയാണ്, റോ മെറ്റീരിയലിൻ്റെ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് 6 weeks ആണ്. സോ 6/52 എത്ര വരും നമുക്ക്, 30,000 ആണ് വരിക. അത് ഔട്ടർ കോളത്തിലേക്ക് എഴുതി. ദെൻ നെക്സ്റ്റ് ഏതാണ്, സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് ആണ്. വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ഹോൾഡിംഗ് പീരീഡ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 4 weeks ആണ്. ബ്രാക്കറ്റിൽ 4 weeks എഴുതി. അതിൻ്റെ അണ്ടറിൽ വരുന്ന ആദ്യത്തെ സബ് ഹെഡിങ് റോ മെറ്റീരിയലാണ്. 13,000 × 50 × റോ മെറ്റീരിയലിൻ്റെ പ്രൊപ്പോർഷൻ 40% × 4/52 20,000 കിട്ടി. ദെൻ ലേബറിൻ്റെ എഴുതുക. 13,000 × 50 × ലേബറിൻ്റെ പ്രൊപ്പോർഷൻ 10% × 4/52 × വർക്കിംഗ് പ്രോഗ്രസ് ആയതുകൊണ്ട് അതിൻ്റെ 50% ആക്കണം. 50%. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 2,500 കിട്ടി. ദെൻ മൂന്നാമത്തത് ഓവർ ഹെഡ്സ് ആണ്. 13,000 × 50 × ഓവർ ഹെഡ്സിൻ്റെ പ്രൊപ്പോർഷൻ 30% × ഹോൾഡിംഗ് പീരീഡ് 4/52 × ഹാഫ് ആക്കുക. 50%. അപ്പോൾ എത്ര കിട്ടും, 7,500 കിട്ടും. അത് മൂന്നും കൂടി ടോട്ടൽ ചെയ്തിട്ട് ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. ദാറ്റ് ഇസ് ഈക്വൽ ടു 30,000. അപ്പോൾ സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് എത്ര കിട്ടി, 30,000 കിട്ടി. ദെൻ അടുത്തത് ഏതാ വരിക, സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് വരിക. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് 5 weeks ആണ്. ബ്രാക്കറ്റിലെ 5 weeks എന്ന് എഴുതാം. സബ് ഹെഡിങ് 1 ആയിട്ട് റോ മെറ്റീരിയൽ എഴുതുക. 13,000 × 50 × 40% × ഹോൾഡിംഗ് പീരീഡ് 5/52 25,000 കിട്ടും.
ലേബർ 13,000 ഇൻറ്റു 50 ഇൻറ്റു 10% ഇൻറ്റു 5/50 ടു 6,250. ദെൻ ഓവർഹെഡ്സ് 13,000 ഇൻറ്റു 50 ഇൻറ്റു 30% ഇൻറ്റു 5/50 ടു 18,750 കിട്ടി. അത് മൂന്നും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 50,000 കിട്ടും. അത് ഔട്ടർ കോളത്തിലേക്ക് എഴുതി. അപ്പോൾ നമ്മുടെ എല്ലാ കറണ്ട് അസറ്റ്സും കഴിഞ്ഞു. നമ്മളിനി ഔട്ടർ കോളം ടോട്ടൽ ചെയ്യുക. ആ നാല് ഐറ്റംസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 210,000 കിട്ടും. അതാണ് നമ്മുടെ ടോട്ടൽ ഓഫ് എ ആയിട്ട് വരുന്നത്, 210,000. ദെൻ ബി കറണ്ട് ലൈബിലിറ്റി എഴുതുക. കറണ്ട് ലൈബിലിറ്റിയിൽ ആയിട്ട് വരുന്നത് ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സിൻ്റെ എഴുതുക 13,000 ഇൻറ്റു 50 ഇൻറ്റു ക്രെഡിറ്റേഴ്സിന് ഏത് പ്രൊപ്പോർഷൻ എടുക്കേണ്ടത്? റോ മെറ്റീരിയലിൻ്റെ പ്രൊപ്പോർഷൻ, ദാറ്റ് ഈസ് 40% ഇൻറ്റു ക്രെഡിറ്റേഴ്സ് അലവ് ചെയ്തിരിക്കുന്ന ഹോൾഡിംഗ് റേറ്റ്. ക്വസ്റ്റ്യനിൽ അത് തന്നിരിക്കുന്നത് 4 weeks ആണ്. 4 weeks ഇൻറ്റു 4 weeks, അപ്പോൾ 4/52. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 20,000 കിട്ടും. അത് ഔട്ടർ കോളത്തിലേക്ക് എഴുതി. ഞാൻ അടുത്തത് എന്താ വരിക? ലാഗിൻ പേയ്മെൻറ്റ് ഓഫ് വേജസ് നോക്കുക. ലാഗിൻ പേയ്മെൻറ്റ് ഓഫ് വേജസ് എങ്ങനെ കണ്ടുപിടിക്കുക? 13,000 ഇൻറ്റു 50 ഇൻറ്റു വേജസ് എന്ന് പറയുമ്പോൾ ലേബറിൻ്റെ പ്രപ്പോർഷൻ നോക്കുക. അത് എത്രയാണ് ലേബറിൻ്റെ പ്രപ്പോർഷൻ? 10% ആണ്. 10% ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ്. എത്രയാണ് നമുക്ക് ലാഗ് വരുത്തിയേക്കേണ്ട? ക്വസ്റ്റ്യനിൽ ലാഗ് വരുത്തിയേക്കേണ്ട 2 weeks ആണ്. സോ 2/52. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 2,500 കിട്ടും. ദെൻ ഓവർ ഹെഡ്സിൻ്റെ ലാഗൊന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആകെ രണ്ട് കറണ്ട് ലൈബിലിറ്റികളാണ് ഉള്ളത്. അത് രണ്ടും കൂടി നമ്മൾ കണ്ടുപിടിച്ചു. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 22,500 കിട്ടി. അപ്പോൾ ടോട്ടൽ ഓഫ് കറണ്ട് ലൈബിലിറ്റി നമുക്ക് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാം? വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. എയിൽ നിന്ന് ബി ലെസ് ചെയ്യാം. എ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 210,000 മൈനസ് ടോട്ടൽ ഓഫ് കറണ്ട് ലൈബിലിറ്റി 22,500. ദാറ്റ് ഈസ് ഈക്വൽ ടു 1,87,500 ആണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കിട്ടുക. ഞാൻ നമ്മളോട് ഇത് പ്രൊവിഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ കിട്ടിയ വർക്കിംഗ് ക്യാപിറ്റൽ തന്നെയാണ് നമ്മുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ആയിട്ട് വരിക. ദാറ്റ് ഇസ് ഈക്വൽ ടു 1,87,500. ഓക്കെ. നെക്സ്റ്റ് പ്രോബ്ലം, ലെവൽ ഓഫ് ആക്ടിവിറ്റി 1,02,000 യൂണിറ്റ്സ്. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്: റോ മെറ്റീരിയൽ 50%, ലേബർ 20%, ഓവർ ഹെഡ്സ് 10%. ദെൻ അല്ലാത്തതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് തന്നിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസും തന്നിട്ടുണ്ട്. ലാഗിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സിമ്പിൾ പ്രോബ്ലം ആണ്. അപ്പോൾ യൂണിറ്റാണ് തന്നിരിക്കുന്നത്. അത് പിന്നെ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് പെർസെൻറ്റേജിലുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എസ് പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം അതിൻ്റെ ഓരോന്നിൻ്റെയും എമൗണ്ടുകൾ കണ്ടുപിടിക്കാനായിട്ട്. 3 columns പ്രൊവൈഡ് ചെയ്യുക. പെർട്ടിക്കുലർ 2 columns. എ കറണ്ട് അസെറ്റ്സ്, ഡെപ്റ്റേഴ്സ് എഴുതുക. ഡെപ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് പീരീഡ് എത്ര തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ 2 months ആണ്. എല്ലാതും മന്ത്സിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എഴുതാം. സോ ഡെപ്റ്റേഴ്സിൻ്റെ വന്നിരിക്കുന്നത് 2 months ആയതുകൊണ്ട് 2 months ബ്രാക്കറ്റിൽ എഴുതി. ദെൻ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിലെ 1,02,000 ഇൻറ്റു എസ് പി എത്ര തന്നിരിക്കുന്നത്? 9 ആണ്. 9 ഇൻറ്റു 50. റോ മെറ്റീരിയലിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 50% ആണ്. 50% ഇൻറ്റു ക്രെഡിറ്റ് കെയിൽ ക്യാഷ് സെയിലിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സോ അതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് 2/12, ദാറ്റ്സ് ഈസ് ഈക്വൽ ടു 76,500 ആണ് നമുക്ക് റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ആയിട്ട് വരിക. ദെൻ ലേബർ 1,02,000 ഇൻറ്റു 9 ഇൻറ്റു ലേബറിൻ്റെ പ്രൊപ്പോർഷൻ വന്നിരിക്കുന്നത് 20% ആണ്. 20% ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 2/12, 30,600 കിട്ടും. ഓവർ ഹെഡ്സ് 1,02,000 ഇൻറ്റു 9 ഇൻറ്റു ഓവർ ഹെഡിൻ്റെ പ്രൊപ്പോർഷൻ വന്നിരിക്കുന്നത് 10% ആണ്. 10% ഇൻറ്റു 2/12. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 15,300 കിട്ടി. 3 subheads ടോട്ടൽ ചെയ്യുക. അപ്പോൾ നമുക്ക് 1,22,400 ആണ് ടോട്ടൽ കിട്ടുക. അത് ഔട്ടർ കോളത്തിലേക്ക് എഴുതി. ദെൻ 2 എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എഴുതി. ഇതുപോലെ തന്നെ 1,02,000 ഇൻറ്റു 9 ഇൻറ്റു റോ മെറ്റീരിയലിൻ്റെ പ്രൊപ്പോർഷൻ വന്നിരിക്കുന്നത് 50% ആണ്. ഇൻറ്റു റോ മെറ്റീരിയലിൻ്റെ ഹോൾഡിംഗ് പീരീഡ് വന്നിരിക്കുന്നത് 1 month ആണ്, 1/12. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 38,250 കിട്ടി. ദെൻ 3 എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് എഴുതുക. വർക്കിംഗ് പ്രോഗ്രസ്സിൻ്റെ പ്രൊപ്പോർഷൻ വന്നിരിക്കുന്നത് ഹോൾഡിംഗ് പീരീഡ് വന്നിരിക്കുന്നത് 1 month ആണ്. സോ 1 month എന്ന് ബ്രാക്കറ്റിൽ എഴുതി. അതിൻ്റെ സബ് ഹെഡ്സ് റോ മെറ്റീരിയൽ 1,02,000 ഇൻറ്റു 9 ഇൻറ്റു 50%, അതായത് അതിൻ്റെ പ്രൊപ്പോർഷൻ ഇൻറ്റു 1/12, ദാറ്റ്സ് ഈക്വൽ ടു 38,250 കിട്ടി. ദ ലേബർ 1,02,000 ഇൻറ്റു 9 ഇൻറ്റു 20% ഇൻറ്റു 1/12 ഇൻറ്റു വർക്കിംഗ് പ്രോഗ്രസ് ആയതുകൊണ്ട് 50% കാണുക. 50%, ദാറ്റ്സ് ഈക്വൽ ടു
7,650 കിട്ടി ദെൻ ഓവർഹെഡ്സ് ഇതുപോലെ കണ്ടുപിടിക്കുക 1,02,000 ഇൻറ്റു 9 ഇൻറ്റു ഓവർഹെഡ്സിൻ്റെ പ്രപ്പോർഷൻ 10% ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 1/12 ഇൻറ്റു 50% 3,825 കിട്ടി അപ്പോൾ സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസിൻ്റെ അണ്ടറിൽ വരുന്ന മൂന്നിൻ്റെയും നമ്മൾ സബ്ഹെഡ്സ് കണ്ടുപിടിച്ചു മൂന്നും കൂടി ആഡ് ചെയ്തിട്ട് ഔട്ടറിലേക്ക് എഴുതുക ദാറ്റ് ഇസ് ഈക്വൽ ടു 49,725 ആണ് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് കിട്ടിയത് ഓക്കെ ദെൻ ഫോർ എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എഴുതുക ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഹോൾഡിംഗ് പീരീഡ് തന്നിരിക്കുന്നത് 2 മന്ത്സ് ആണ് അപ്പോൾ അത് ബ്രാക്കറ്റിൽ 2 മന്ത്സ് എന്ന് എഴുതി ദെൻ ഫസ്റ്റത്തെ സബ് ഹെഡ് ഏതാണ് റോ മെറ്റീരിയൽ ആണ് 1,02,000 ഇൻറ്റു 9 ഇൻറ്റു 50% ഇൻറ്റു 2/12 ദാറ്റ്സ് ഈക്വൽ ടു 76,500 ലേബർ 1,02,000 ഇൻറ്റു 9 ഇൻറ്റു 20% ഇതിൻ്റെ പ്രപ്പോർഷൻ 20% ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 2/12 30,600 ഓവർ ഹെഡ്സ് 1,02,000 ഇൻറ്റു 9 ഇൻറ്റു 10% ഇൻറ്റു അവരുടെ ഹോൾഡിംഗ് പീരീഡ് 2/12 ദാറ്റ്സ് ഈക്വൽ ടു 15,300 കിട്ടി സോ അത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1,22,400 കിട്ടും അത് ഔട്ടർ കോളത്തിലേക്ക് കിട്ടും അപ്പം നമുക്ക് കോമൺ ആയിട്ട് വരുന്ന എല്ലാ കറണ്ട് അസറ്റുകളും എഴുതി കഴിഞ്ഞു ഔട്ടർ കോളത്തിൽ 4 ടോട്ടൽ കിടക്കുന്നുണ്ട് അത് 4 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി 3,32,775 ആണ് ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റായിട്ട് കിട്ടുക ദെൻ ബി എന്ന് പറഞ്ഞിട്ട് കറണ്ട് ലയബിലിറ്റി എഴുതുക അതിലായിട്ട് വരുന്നത് ക്രെഡിറ്റേഴ്സ് ആണ് ക്രെഡിറ്റേഴ്സ് എത്രയാണ് 1,02,000 ഇൻറ്റു 9 ഇൻറ്റു ക്രെഡിറ്റേഴ്സിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞേക്കുന്നത് 50% ഇൻറ്റു ക്രെഡിറ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് പീരീഡ് എത്രയാണ് 1 മന്ത് ആണ് 1/12 അപ്പോൾ എത്ര കിട്ടും നമുക്ക് 38,250 കിട്ടും അത് ഔട്ടർ കോളത്തിലേക്ക് എഴുതി വേറെ ലാഗ് പേയ്മെൻറ്റ് ഓഫ് വേജസും അതുപോലെ ഇതൊന്നും തന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ നമുക്കത് ടോട്ടൽ ചെയ്യാം ടോട്ടൽ നമുക്ക് എത്ര കിട്ടി 38,250 കിട്ടി അപ്പോൾ നമുക്ക് ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റും കിട്ടി ടോട്ടൽ ഓഫ് കറണ്ട് ലൈബിലിറ്റിയും കിട്ടി അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കാം വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലൈബിലിറ്റി ലെസ് ചെയ്യണം കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞേക്കുന്നത് 3,32,775 നിന്ന് കറണ്ട് ലൈബിലിറ്റിയുടെ ടോട്ടലായ 38,250 ലെസ് ചെയ്യാം അപ്പോൾ നമുക്ക് എത്ര കിട്ടും 2,94,525 കിട്ടി വർക്കിംഗ് ക്യാപിറ്റലായിട്ട് അത്രയ്ക്ക് കിട്ടി ഇനി നമ്മളോട് പ്രത്യേകിച്ച് പ്രൊവിഷനൊന്നും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്കൊന്നും ആഡ് ചെയ്യാനില്ല അപ്പോൾ ഇപ്പോൾ കിട്ടിയ വർക്കിംഗ് ക്യാപിറ്റൽ തന്നെയാണ് നമ്മുടെ എന്തായിട്ട് വരിക നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ആയിട്ട് വരിക ദാറ്റ്സ് ഈസ് ഈക്വൽ ടു 2,94,525 ആണ് നമുക്ക് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് വരിക ഓക്കെ നെക്സ്റ്റ് പ്രോബ്ലം ഇതുപോലെ തന്നെ ലെവൽ ഓഫ് ആക്ടിവിറ്റി 1,20,000 തന്നിട്ടുണ്ട് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് പ്രൊപ്പോ പെർസെൻറ്റേജ് ആയിട്ട് തന്നെ തന്നിരിക്കുന്നത് എസ് പി തന്നിട്ടുണ്ട് അതിൽ പിന്നെയുള്ളത് 20% ഓഫ് ഔട്ട്പുട്ട് സോൾഡ് എഗൻസ്റ്റ് ക്യാഷ് അതായത് ക്യാഷ് സെയിൽ വന്നിട്ടുണ്ട് ക്രെഡിറ്റ് സെയിൽ മാത്രമല്ല ക്യാഷ് സെയിലും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കാണുമ്പോൾ നോക്കണം ഡെപ്റ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം ലാഗ് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് തുടങ്ങാം 3 കോളം പ്രൊവൈഡ് ചെയ്യുക പെർട്ടിക്കുലർ എമൗണ്ട് എ എന്ന് പറഞ്ഞിട്ട് കറണ്ട് അസറ്റ്സ് എഴുതുക ഡെപ്റ്റേഴ്സ് ആണ് ആദ്യം വരുന്നത് ബ്രാക്കറ്റിൽ ഹോൾഡിംഗ് പീരീഡ് 3 മന്ത്സ് എഴുതി അതിൻ്റെ അണ്ടറിൽ 3 സബ്ഹെഡ്സ് വരും അതിൽ 1-ാമത്തത് റോ മെറ്റീരിയൽ ആണ് റോ മെറ്റീരിയൽ എഴുതി 1,20,000 ലെവൽ ഓഫ് ആക്ടിവിറ്റി 1,20,000 ആണ് 1,20,000 ഇൻറ്റു 5 ഇൻറ്റു റോ മെറ്റീരിയലിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞേക്കുന്നത് 60% ഇൻറ്റു ക്വസ്റ്റ്യനിലെ ക്യാഷ് സെയിൽ ക്രെഡിറ്റ് സെയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കണം ക്യാഷ് സെയിൽ 20% ആണ് അപ്പോൾ ബാക്കിയുള്ള 80% ഡെപ്റ്റേഴ്സ് വരുന്നുള്ളൂ അപ്പോൾ ഇൻറ്റു 80% ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 3/12 ദാറ്റ്സ് ഈക്വൽ ടു 72,000 ദെൻ ബി എന്ന് പറഞ്ഞിട്ട് ലേബർ എഴുതാം 1,20,000 ഇൻറ്റു എസ് പി 5 ഇൻറ്റു ലേബറിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞേക്കുന്നത് 10% ഇൻറ്റു ക്രെഡിറ്റ് സെയിൽ പ്രപ്പോർഷൻ 80% ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 3/12 ദാറ്റ്സ് ഈക്വൽ ടു 12,000 ദെൻ ഓവർ ഹെഡ്സിൻ്റെ 1,20,000 ഇൻറ്റു 5 ഇൻറ്റു ഓവർ ഹെഡ്സിൻ്റെ പ്രപ്പോർഷൻ വന്നിരിക്കുന്നത് 20% ആണ് ഇൻറ്റു ക്രെഡിറ്റ് സെയിലെ പ്രപ്പോർഷൻ 80% ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 3/12 ദാറ്റ്സ് ഈക്വൽ ടു 24,000 ദെൻ അത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1,08,000 കിട്ടി അത് ഔട്ടർ കോളത്തിലേക്ക് എഴുതി ദെൻ 2 എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക്
ഓഫ് റോ മെറ്റീരിയൽ എഴുതാം. 1,02,000 ഇൻറ്റു എസ് പി ഫൈവ് ഇൻറ്റു റോ മെറ്റീരിയൽ പ്രപ്പോർഷൻ 60% ഇൻറ്റു റോ മെറ്റീരിയലിൻ്റെ ഹോൾഡിംഗ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 2 months ആണ്. സോ 2/12 എഴുതി. അപ്പോൾ എമൗണ്ട് നമുക്ക് ഔട്ടർ കോളത്തിലേക്ക് എഴുതാം. എത്ര എമൗണ്ട് കിട്ടും? 60,000 കിട്ടി. ദെൻ 3 എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് എഴുതാം. വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ഹോൾഡിംഗ് ഡേറ്റ് വന്നിരിക്കുന്നത് 1 month ആണ്. അപ്പോൾ ബ്രാക്കറ്റിൽ 1 month എഴുതി. അതിനണ്ടറിലെ ആദ്യത്തെ റോ മെറ്റീരിയൽ എഴുതി. 1,20,000 ഇൻറ്റു 5 ഇൻറ്റു റോ മെറ്റീരിയൽ പ്രപ്പോർഷൻ 60% ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 1/12. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 30,000. ദെൻ ലേബർ 1,20,000 ഇൻറ്റു 5 ഇൻറ്റു ലേബറിൻ്റെ പ്രപ്പോർഷൻ 10% ഇൻറ്റു 1/12 ഇൻറ്റു വർക്കിംഗ് പ്രോഗ്രസ് ആയതുകൊണ്ട് അതിന് 50% എത്താൽ മതി. 50% ദാറ്റ്സ് ഈക്വൽ ടു 2,500. ദെൻ ഓവർ ഹെഡ്സ് 1,20,000 ഇൻറ്റു 5 ഇൻറ്റു ഓവർ ഹെഡ്സിൻ്റെ പ്രപ്പോർഷൻ 20% ഇൻറ്റു 1/12 ഇൻറ്റു 50%, ദാറ്റ്സ് ഈക്വൽ ടു 5,000. അപ്പോൾ സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസിൻ്റെ 3 sub-heads നമ്മൾ കണ്ടുപിടിച്ചു. അത് 3 കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 37,500 കിട്ടും. അത് ഔട്ടർ കോളത്തിലേക്ക് എഴുതി. ദെൻ 4 എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എഴുതാം. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഹോൾഡിംഗ് പീരീഡ് പറഞ്ഞിരിക്കുന്നത് 3 months ആണ്. ബ്രാക്കറ്റിലെ 3 months എന്ന് എഴുതി. 1 എന്ന് പറഞ്ഞിട്ട് റോ മെറ്റീരിയൽ എഴുതാം. 1,20,000 ഇൻറ്റു 5 ഇൻറ്റു 60% ഇൻറ്റു 3/12, ദാറ്റ്സ് ഈക്വൽ ടു 90,000. ദ ലേബർ 1,20,000 ഇൻറ്റു 5 ഇൻറ്റു 10% ഇൻറ്റു 3/12, ദാറ്റ്സ് ഈക്വൽ ടു 15,000. ദെൻ ഓവർ ഹെഡ്സ് 1,20,000 ഇൻറ്റു 5 ഇൻറ്റു 20% ഇൻറ്റു 3/12, എത്രയാണ്? 30,000 കിട്ടി. അത് 3 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1,35,000 കിട്ടും. അത് നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതി. അപ്പോൾ നമ്മുടെ എല്ലാ കറണ്ട് അസറ്റുകളും കഴിഞ്ഞു. ഇനി അത് 4 current assets ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3,40,500 കിട്ടും. അതാണ് നമ്മുടെ ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് ബി എന്ന് പറഞ്ഞിട്ട് കറണ്ട് ലയബിലിറ്റി എഴുതുക. അതിൽ 1 ഏതാണ്? ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് എഴുതി. 1,20,000 ഇൻറ്റു 5 ഇൻറ്റു റോ മെറ്റീരിയൽ പ്രപ്പോർഷൻ 60% ഇൻറ്റു ക്രെഡിറ്റേഴ്സിൻ്റെ ക്രെഡിറ്റേഴ്സ് അലൗ ചെയ്തിരിക്കുന്ന ഹോൾഡിംഗ് പീരീഡ് പറഞ്ഞിരിക്കുന്നത് 2 months ആണ്. അപ്പോൾ 2 months 2/12 എഴുതി. എമൗണ്ട് നമുക്ക് 60,000 കിട്ടി. അത് ഔട്ടർ കോളത്തിലേക്ക് എഴുതി. പിന്നെ ക്വസ്റ്റ്യനിൽ വേറെ ലാഗ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ലാഗ് ഇൻ പേയ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കറണ്ട് ലയബിലിറ്റി ടോട്ടൽ ചെയ്യാം. ടോട്ടലാകുമ്പോൾ നമുക്ക് 60,000 കിട്ടി. അപ്പോൾ ടോട്ടൽ ഓഫ് കറണ്ട് ലയബിലിറ്റി 60,000 കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് എ മൈനസ് ബി. വർക്കിംഗ് കറണ്ട് അസറ്റിൻ്റെ ടോട്ടലായ 3,40,500 നിന്ന് കറണ്ട് ലയബിലിറ്റി ആയ 60,000 ലെസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2,80,500 കിട്ടും. അതാണ് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് വരിക, എ മൈനസ് ബി. ദെൻ നമ്മളോട് വേറെ പ്രൊവിഷനൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കണ്ടുപിടിച്ച വർക്കിംഗ് ക്യാപിറ്റൽ തന്നെയാണ് നമ്മുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ആയിട്ട് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 2,80,500. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലോട് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. താങ്ക് യു.